ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് മോൾ കൺസെപ്റ്റ് ആണ്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 അല്ലേ. അപ്പോൾ ഒരു ഡസൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ 12 ആപ്പിൾ എന്നാണ് അർത്ഥം അല്ലേ? അതുപോലെ ഒരു ഡസൻ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ 12 ഓറഞ്ച് എന്നാണ് അർത്ഥം. ഇതുപോലെ തന്നെയാണ് മോളും. ഒരു ഡസൻ എന്ന് പറയുന്നത് 12 എണ്ണമാണെങ്കിൽ ഒരു മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻³ എണ്ണമാണ്. അപ്പോൾ അതിനർത്ഥം ഒരു മോൾ ആപ്പിൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻³ ആപ്പിൾ ഉണ്ട്. അല്ലെങ്കിൽ ഒരു മോൾ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ 6.022 × 10⁻³ ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഒരു മോൾ ആറ്റം എന്ന് പറഞ്ഞാലോ 6.022 × 10⁻³ ആറ്റംസ്. അതുപോലെ ഒരു മോൾ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻³ മോളിക്യൂൾസ്. ഒരു മോൾ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാലോ 6.022 × 10⁻³ ഓക്സിജൻ ആറ്റംസ് ആണുള്ളത്. അതുപോലെ ഒരു മോൾ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാലോ 6.022 × 10⁻³ ഓക്സിജൻ മോളിക്യൂൾസ്. ഈ നമ്പറിനെയാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പലാണ് NA. ഇത് ഒരു കാർബൺ ആറ്റമാണ്. കാർബണിൽ 6 പ്രോട്ടോണും 6 ന്യൂട്രോണും, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പുറത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിലുള്ളത് എന്തൊക്കെയാണ്? 6 പ്രോട്ടോൺ, 6 ന്യൂട്രോൺ, 6 ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ ചെറുതാണ്, അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ കാർബൺ ആറ്റത്തിൻ്റെ മാസ് കണ്ടെത്താനായി ഈ 6 പ്രോട്ടോണിൻ്റെ മാസം ഈ 6 ന്യൂട്രോണിൻ്റെ മാസം കൂട്ടിയാൽ മതിയല്ലോ. ഒരു പ്രോട്ടോണിൻ്റെ മാസം എന്ന് പറയുന്നത് 1.67 × 10⁻²⁻⁴ ആണ്. ഇതിനെ തന്നെയാണ് ഒരു AMU അല്ലെങ്കിൽ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോട്ടോണിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ 1 AMU ആണ്. ന്യൂട്രോണിൻ്റെ മാസം പ്രോട്ടോണിൻ്റെ മാസം ഏകദേശം 1 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു ന്യൂട്രോണിൻ്റെ മാസം 1 AMU ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ 6 പ്രോട്ടോൺ ഉണ്ട്, അപ്പോൾ എത്ര AMU ഉണ്ട്? 6 AMU ആണ് മാസ്. ഇവിടെ 6 ന്യൂട്രോൺ ഉണ്ട്, അപ്പോൾ 6 AMU ആണ് മാസ്. അങ്ങനെ ടോട്ടൽ 12 AMU ആണ് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്. AMU തന്നെയാണ് വെറുതെ U എന്ന് എഴുതാം. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 AMU അല്ലെങ്കിൽ 12 U. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 AMU ആണെങ്കിൽ ഒരു AMUനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ 1 AMU കിട്ടില്ലേ? അപ്പോൾ 1 AMU എന്ന് പറഞ്ഞാൽ 1/12 ഓഫ് എന്താണ്? മാസ് ഓഫ് 1 കാർബൺ ആറ്റം. കാർബണിന് ഐസോടോപ്പുകൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഐസോടോപ്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാർബൺ 12 ഐസോടോപ്പിനാണ് 6 പ്രോട്ടോണും 6 ന്യൂട്രോണും വരുന്നത്. വേറെ ഐസോടോപ്പുകളിൽ ന്യൂട്രോണിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് കാർബൺ 12 ഐസോടോപ്പിൻ്റെ കാര്യമാണ്. അപ്പോൾ മാസ് ഓഫ് 1 കാർബൺ ആറ്റം നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 12 AMU ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ കാർബൺ ആറ്റത്തിൻ്റെ മാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 12 AMU ആണ്. അങ്ങനത്തെ എത്ര എണ്ണമുണ്ട്? 6.022 × 10⁻². ഇനി ഒരു AMU എന്ന് പറഞ്ഞാൽ എന്താണ്? 1.67 × 10⁻²⁴. ഉത്തരം നമുക്ക് ഗ്രാമിലാണ് കിട്ടുക. ഇത് ചെയ്തു വരുമ്പോൾ ഏകദേശം എന്ത് തന്നെയാണ് കിട്ടുക? 12 ഗ്രാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 AMU ആണെങ്കിൽ ഒരു മോൾ കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 ഗ്രാം. മറ്റൊരെണ്ണം ഞാൻ കാണിച്ചു തരാം. മാസ് ഓഫ് 1 ഓക്സിജൻ ആറ്റം 16 AMU ആണ് വരുന്നത്. നിങ്ങൾ കുറച്ച് വാല്യൂസ് കാണാതെ പഠിക്കേണ്ടി വരും. മാസ് ഓഫ് 1 മോൾ, ഒരു മോൾ ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ്. ഈസി അല്ലേ? ഇവിടെ AMU മാറ്റി ഗ്രാം ആക്കി. ഇവിടെയും നമ്മൾ എന്താ ചെയ്തത്? AMU മാറ്റി ഗ്രാം ആക്കി. മോളാർ മാസ് ഓഫ് കാർബൺ ആറ്റം. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിൻ്റെ മാസ് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഒരു മോളിൻ്റെ മാസ് എത്രയാണ്? 12 ഗ്രാം പെർ മോൾ. അതായത് ഒരു മോൾ എടുക്കുമ്പോൾ 12 ഗ്രാം. ഇനി ഗ്രാം അറ്റോമിക് മാസ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോളാർ മാസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 12 ഗ്രാം, ഗ്രാമിലാണ് എഴുതുന്നത്. ഒരു മോളിൻ്റെ മാസ് എന്ന് പറയുന്നത് തന്നെയാണ് ആക്ച്വലി മോളാർ മാസ് എന്ന് പറയുന്നതും ഗ്രാം അറ്റോമിക് മാസ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം മാസ് ഓഫ് 1 ഓക്സിജൻ മോളിക്യൂൾ. നേരത്തെ തന്നിരുന്നത് ഓക്സിജൻ ആറ്റമാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? O2 ആണല്ലേ. അതായത് 2 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ 16 AMU ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ ആറ്റം അല്ലേ. അപ്പോൾ 16 × 2, അതായത് ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 32 AMU ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് തന്നെ ഗ്രാമിലോട്ടാക്കിയതല്ലേ, 32 ഗ്രാം. അപ്പോൾ
നേരത്തെ എഴുതിയതുമായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസമാണ് 16 AMU. അപ്പോൾ ഒരു മോൾ ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസം 16 g, ഒരു ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസമാണ് 32 AMU. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഓക്സിജൻ മോളിക്യൂളിൻ്റെ മാസമാണ് 32 g. നേരത്തെ നമ്മൾ ഇത് തന്നെയാണ് ഗ്രാം അറ്റോമിക് മാസം എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മോളിക്യൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസം എന്ന് എഴുതാൻ പറ്റില്ല, പകരം ഗ്രാം മോളിക്യുലാർ മാസം എന്ന് എഴുതും. എത്ര തന്നെയാണത്? 32 g ആണ്. അപ്പോൾ ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളാർ മാസം എത്രയാണ്? 32 g/mol. യൂണിറ്റ് എഴുതുമ്പോൾ MOLE എന്ന് എഴുതില്ല, MOL എന്നാണ് എഴുതുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 32 g സൾഫർ ആറ്റംസ്. അതായത് 32 g സൾഫർ ആറ്റംസ് തന്നിട്ടുണ്ട്, അതിൽ എത്ര മോൾസ് ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 32 ആണ് തന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാർബണിന് 12 ആണെന്ന് പറഞ്ഞു, ഓക്സിജന് 16 ആണെന്ന് പറഞ്ഞു, അതുപോലെ സൾഫറിൻ്റെ അറിഞ്ഞിരിക്കണം, സൾഫർ 32 ആണ്. അപ്പോൾ 32 ÷ 32 എന്ന് പറയുമ്പോൾ ഒരു മോളാണ് വന്നത്. അതായത് 32 g സൾഫർ ആറ്റംസ് എടുത്താൽ അതിൽ ഒരു മോൾ സൾഫർ ആറ്റംസ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14 g ഹൈഡ്രജൻ ആറ്റംസ്, നമ്പർ ഓഫ് മോൾസ്. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ 14 ആണ്, ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്. അപ്പോൾ 14 moles ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, 28 g നൈട്രജൻ ആറ്റംസ്, നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? തന്നിരിക്കുന്ന മാസ് ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ 28, ഡിവൈഡഡ് ബൈ നൈട്രജൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 14 ആണ്, 2 mol. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ 36 g കാർബൺ. അതായത് 36 g കാർബൺ തന്നിട്ടുണ്ട് അല്ലേ, അതിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കതിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടെത്താം. നമ്പർ ഓഫ് മോൾസ് ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 36. കാർബണിൻ്റെ മോളാർ മാസ് എത്രയാണ്? 12 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ എത്ര മോൾസ് ആണുള്ളത്? 3 moles ആണുള്ളത്. ഒരു മോൾ കാർബണിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടാവും? 6.022 × 10⁻², അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 moles എത്ര ആറ്റംസ് ഉണ്ടാകും? 3 × 6.022 × 10⁻², മൾട്ടിപ്ലൈ ചെയ്താൽ 18.066 × 10⁻², ആറ്റംസ് എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മോളാർ മാസ് ഓഫ്, അതായത് ഈ തന്നിരിക്കുന്നവയുടെ മോളാർ മാസം കണ്ടെത്താനാണ്. ആദ്യത്തെ നോക്കാം, ഓക്സിജൻ അല്ലേ, ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസം എത്രയായിരുന്നു? 16 AMU അല്ലേ. അപ്പോൾ മോളാർ മാസം എന്ന് പറഞ്ഞാൽ 16 g അല്ലെങ്കിൽ 16 g/mol എന്ന് പറയുന്നതാണ്. ആക്ച്വലി മോളാർ മാസിൻ്റെ യൂണിറ്റ് ഗ്രാം പെർ മോൾ ആണ്, SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മോളുമാണ്. പക്ഷേ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഗ്രാമിൽ തന്നെ അങ്ങ് എഴുതി പോകാറുണ്ട്. അപ്പോൾ ഇവിടെ 16 g എന്ന് മാത്രം എഴുതിയെന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ O2 മോളാർ മാസം എത്രയായിരിക്കും? 16 × 2 അല്ലേ, 32 g. സൾഫറിൻ്റെ നമ്മൾ കണ്ടായിരുന്നു 32 AMU ആണ് ഒരു സൾഫർ ആറ്റത്തിൻ്റെ. അപ്പോൾ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 32 g. SI8 എന്ന് പറഞ്ഞാൽ എന്താണ്? സൾഫറിൻ്റെ മോളിക്യൂളാണ്, 8 sulfur ഉണ്ട്. അപ്പോൾ 32 × 8, അതായത് 256 g. ഹൈഡ്രജൻ്റെ എത്രയായിരുന്നു? 1 AMU ആയിരുന്നു അല്ലേ. അപ്പോൾ 2 hydrogen എന്ന് പറയുമ്പോൾ 2 g. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 64 g O2 ഗ്യാസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 കണ്ടെത്താമല്ലോ. അതെങ്ങനെയാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ 64 ആണ്. O2 മോളാർ മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 × 2, അതായത് 32 ആണ് വരുന്നത്. അപ്പോൾ 2 mol O2 ആണ് ഉള്ളത് അല്ലേ. നമ്പർ ഓഫ് O2 മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 mol O2 എന്ന് പറയുമ്പോൾ 6.022 × 10⁻², O2 ആണ് ഉള്ളത്. അങ്ങനത്തെ 2 mol ഉണ്ട്, അപ്പോൾ × 2, ഇത്രയും O2 ആണ് നമുക്കുള്ളത്. ഇനി നമ്പർ ഓഫ് ആറ്റംസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്, മോളിക്യൂൾ അല്ല. ഒരു O2 എത്ര ആറ്റംസ് ഉണ്ട്? 2 atoms ആണുള്ളത് അല്ലേ. അങ്ങനത്തെ എത്ര O2 ഉണ്ട്? ഇത്രയും ഉണ്ട്. അപ്പോൾ ഇതേ × 2, 6.022 × 10⁻², ഇത്രയും ആറ്റംസ് ഉണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഇത്രയും O2 ഉണ്ട്, ഒരു O2 2 atom അല്ലേ ഉള്ളത്. അപ്പോൾ ഇതേ × 2 ആണ് ടോട്ടൽ ആറ്റംസിൻ്റെ നമ്പർ. അപ്പോൾ 24.088 × 10⁻², ആറ്റംസ് എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 98 g H2SO4 തന്നിട്ടുണ്ട്. H2SO4 എന്ന് പറഞ്ഞാൽ എന്താണ്? സൾഫ്യൂരിക് ആസിഡാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് ടു എസ് ഒ ഫോർ ആണ്. അപ്പോൾ 98 ഗ്രാം എച്ച് ടു എസ് ഒ ഫോറിൽ എത്ര മോൾ എച്ച് ടു എസ് ഒ ഫോർ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടെത്താം? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ്. ഗിവൺ മാസ് എത്രയാണ്? 98 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇവിടെ എച്ച് ടു എസ് ഒ ഫോറിൻ്റെ മോളാർ മാസ് അല്ലേ. ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 1 ആണ്. അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്, അപ്പോൾ 2. സൾഫറിൻ്റെ 32 ആണെന്നറിയാം. ഓക്സിജൻ്റെ 16 അല്ലേ, അങ്ങനത്തെ 4 എണ്ണം ഉണ്ട് അല്ലേ, അപ്പോൾ 64. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയായി? 98 വരും. അതായത് എച്ച് ടു എസ് ഒ ഫോറിൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 98 ഗ്രാം തന്നെയാണ്. അപ്പോൾ 98 ഡിവൈഡഡ് ബൈ 98 എന്ന് പറയുമ്പോൾ 1, അതായത് 1 മോൾ എച്ച് ടു എസ് ഒ ഫോർ ആണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എത്ര മോൾ സൾഫർ ആറ്റംസ് ആണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കാൽക്കുലേഷൻ ഇല്ലാതെ തന്നെ കണ്ടെത്താം. ഇതൊരു എച്ച് ടു എസ് ഒ ഫോർ മോളിക്യൂൾ ആണ് അല്ലേ. ഇതിൽ എത്ര സൾഫർ ആറ്റംസ് ഉണ്ട്? 1 സൾഫർ ആറ്റം. അതായത് 1 HTSO4 മോളിക്യൂളിൽ 1 സൾഫർ ആറ്റം. അങ്ങനെയാണെങ്കിൽ 1 മോൾ എച്ച് ടു എസ് ഒ ഫോറിൽ എത്ര മോൾ സൾഫർ ആറ്റംസ് ഉണ്ടാകും? 1 മോൾ സൾഫർ ആറ്റംസ് തന്നെ. നമുക്കിവിടെ 1 മോൾ എച്ച് ടു എസ് ഒ ഫോർ എന്നല്ലേ കിട്ടിയത്. അപ്പോൾ സൾഫർ ആറ്റംസും എത്ര തന്നെയാണ്? 1 മോൾ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്, അതായത് എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 1 HTSO4 മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മോൾ എച്ച് ടു എസ് ഒ ഫോറിൽ എത്ര മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും? 2 മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് സൾഫർ ആറ്റംസ്, എത്ര സൾഫർ ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടെത്തിയായിരുന്നു 1 മോൾ സൾഫർ ആറ്റംസ് ആണ് ഉള്ളത്. 1 മോൾ സൾഫർ ആറ്റംസ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര ആറ്റംസ് ആണ് വരുന്നത്? 1 മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻²³ എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇത്രയും സൾഫർ ആറ്റംസ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ 32 ഗ്രാം CH4. CH4 എന്ന് പറഞ്ഞാൽ മീഥേൻ ആണ്. അപ്പോൾ 32 ഗ്രാം മീഥേൻ തന്നിട്ടുണ്ട്, അതിലെ ഹൈഡ്രജൻ്റെ മാസ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് CH4 കണ്ടെത്താം. അതെങ്ങനെയാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. ഗിവൺ മാസ് 32, CH4 മോളാർ മാസ് എങ്ങനെ കണ്ടെത്തും? കാർബണിൻ്റെത് 12 ആണ്, 1 ഹൈഡ്രജൻ്റെ 1, അങ്ങനത്തെ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ 16. അപ്പോൾ 2 മോളാണുള്ളത്. 2 മോൾ CH4 എത്ര മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം? 1 CH4 എടുത്താൽ അതിൽ 4 ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മോൾ CH4 എടുത്താൽ അതിൽ 4 മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും. അപ്പോൾ 2 മോൾ CH4 എത്ര മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും? 8 മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാകും. 1 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 AMU. അപ്പോൾ 1 മോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1 ഗ്രാം. AMU മാറ്റി ഗ്രാം ആക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ 8 മോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസം എന്ന് പറയുമ്പോൾ 8 ഗ്രാം അല്ലേ. അപ്പോൾ 8 ഗ്രാം ആണ് ആൻസർ. ഇനി നമ്മൾ വോളിയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിന് മുമ്പ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അല്ലെങ്കിൽ STP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ 1 ATMUമായി നിൽക്കുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. അങ്ങനെ STPയിൽ ഏതൊരു ഐഡിയൽ ഗ്യാസിൻ്റെയും വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. ഇതിന് തന്നെ മില്ലി ലിറ്ററിൽ എഴുതിയാൽ ഇൻറ്റു 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 22400 ml എന്ന് കിട്ടും. ഈ 22.4 ലിറ്ററിനെയാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ STPയിൽ ഏതൊരു ഐഡിയൽ ഗ്യാസിൻ്റെയും വോളിയം എന്തായിരിക്കും? മോളാർ വോളിയം, അല്ലെങ്കിൽ 22.4 ലിറ്റർ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, STPയിൽ 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എത്രയാണെന്ന് എനിക്ക് കണ്ടെത്തണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഐഡിയൽ ഗ്യാസ് ഏതുമായിക്കോട്ടെ, കാർബൺ ഡൈ ഓക്സൈഡോ നൈട്രജനോ ഹൈഡ്രജനോ ഏതാണെങ്കിലും, STPയിൽ 1 മോളിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 മോളിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 22.4 ലിറ്റർ. അപ്പോൾ 67.2 ലിറ്റർ ആണ് STPയിൽ 3 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലേ. അതുപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, 22.4 ആണ് അല്ലേ. അപ്പോൾ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4, ഈ ഇക്വേഷനും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, കാൽക്കുലേറ്റ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് പ്രസൻറ്റ് ഇൻ 44.8 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് STP. അതായത് STPയിൽ 44.8 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് തന്നിട്ടുണ്ട്, അതിൽ എത്ര മോൾസ് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടെന്നാണ് കണ്ടെത്തേണ്ടത്. ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ വോളിയം, അതായത് 44.8 ഡിവൈഡഡ് ബൈ മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 22.4 അല്ലേ. ഇത് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ 2 മോൾസ് ആണ് ആൻസർ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം.
അറ്റ് എസ് ടി പി ഫൈൻഡ് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻ 11.2 ലിറ്റർ ഒ ടു ഗ്യാസ്, അതായത് ഓക്സിജൻ ഗ്യാസ്. അതായത് എസ് ടി പിയിൽ 11.2 ലിറ്റർ ഓക്സിജൻ ഗ്യാസ് ഉണ്ട്, അതിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താം. ഇവിടെ ഓക്സിജൻ ഗ്യാസ് ആണ് 11.2 ലിറ്റർ. അപ്പോൾ ഓക്സിജൻ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടെത്താം? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മോളാർ വോളിയം അല്ലേ. ഗിവൺ വോളിയം എന്ന് പറയുമ്പോൾ 11.2, മോളാർ വോളിയം എന്ന് പറയുമ്പോൾ 22.4. ഇതിൻ്റെ ആൻസർ 0.5 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഒ ടു എന്ന് പറയുന്നത് 0.5 ആണ്. ഇനി ഒരു ഒ ടുവിൽ എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ട്? 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഒ ടുവിൽ എത്ര മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ടാകും? 2 മോൾ ഓക്സിജൻ ആറ്റംസ്. അപ്പോൾ 0.5, അതായത് അര മോൾ അല്ലേ. ഒ ടുവിൽ എത്ര മോൾ ഓക്സിജൻ ആറ്റംസ് ഉണ്ടാകും? ഇതിൻ്റെ പകുതി എടുത്തപ്പോഴല്ലേ അര എന്ന് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്താൽ പോരെ? 1 മോൾ. ഇനി 1 മോൾ ഓക്സിജൻ ആറ്റംസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.022 × 10⁻². 6.022 × 10⁻². ഓക്സിജൻ ആറ്റംസ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് എസ് ടി പി ഫൈൻഡ് ദ വോളിയം ഓഫ് 8 ഗ്രാം ഓക്സിജൻ ഗ്യാസ്. അതായത് 8 ഗ്രാം ഓക്സിജൻ ഗ്യാസ് ഉണ്ട്, എസ് ടി പിയിൽ അതിൻ്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് കണ്ടെത്താം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. ഇവിടെ ഗിവൺ മാസ് എത്രയാണ്? 8 ആണ്. ഒരു ഓക്സിജൻ്റെ മാസ് 16 ആണ്. അപ്പോൾ ഒ ടു എന്ന് പറയുമ്പോൾ 32 ആണ് മോളാർ മാസ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1/4 അല്ലെങ്കിൽ 0.25 എന്ന് കിട്ടും. അപ്പോൾ ഓക്സിജൻ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0.25 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ടല്ലോ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഗിവൺ വോളിയം, അതാണ് നമുക്ക് അറിയാത്തത്, വോളിയം അല്ലേ അറിയാത്തത്, ഡിവൈഡഡ് ബൈ മോളാർ വോളിയം, അതായത് 22.4. ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഒ ടു എന്ന് പറയുന്നത് ഇപ്പോൾ 0.25 ആണെന്ന് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ 0.25 ഈക്വൽ ടു ഗിവൺ വോളിയം അറിയില്ല, ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതല്ലേ. 0.25 × 22.4 എന്ന് പറയുമ്പോൾ 5.6 ലിറ്റർ എന്ന് കിട്ടും.